വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ വന്നിരിക്കുന്നത് ഐക്യു സി പതിവായി. അപ്പോൾ ഈ വീഡിയോ ഐക്യു സി പതിവിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് അതുപോലെ ബാറ്ററി പെർഫോമൻസ് ഇതെല്ലാം മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അതേപോലെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്, അതായത് ഈ ഫോൺ ഞാൻ ലാസ്റ്റ് ഒരു മൂന്ന് നാല് ടൈമായിട്ട് എന്താ പറയുക ഒരു ചാർജിങ് എത്ര നേരം കൊണ്ട് ഫുള്ളാവുന്നുണ്ടെന്ന് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ 1 to 100 ആയിട്ട് ചാർജ് ചെയ്യണം, അതായത് 1% to 100% ആവാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 1 hour എടുക്കുന്നത്. പിന്നെ ഒരു 30% to 100 ആണെങ്കിൽ ഒരു 40 to 50 minutes. അതേപോലെ 15% to 100 ആണെങ്കിൽ ഒരു 50 to 55 minutes ഫുൾ ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ അത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഇതിലൊരു ഡ്രോബാക്ക് ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ iQOO C3 ഉണ്ട് ഇതിൻ്റെ പഴയ മോഡല്. അപ്പോൾ ആ C3 എന്ന് പറഞ്ഞ മോഡലിൽ 55 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറും ഇതിൽ 44 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറുമാണ് കമ്പനി കൊടുക്കുന്നത്. അതെനിക്ക് ചെറുതായിട്ട് ലിറ്റിൽ ബിറ്റ് ഡിസപ്പോയിൻറ്റഡ്, പക്ഷെ കുഴപ്പമില്ല. പിന്നെന്താ ഈ പിന്നെ ഈ ഫോണിൻ്റെ ബാറ്ററി സേവർ മോഡലുണ്ടല്ലോ, ബാറ്ററി സേവർ മോഡല് ഫോൺ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഹാങ് ആവുന്നുണ്ട്. എന്താ പറയുക അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെയാണ്. റിഫ്രഷ് റേറ്റ്സ് എനിക്ക് തോന്നുന്നു അത് നോർമൽ 60 കൊണ്ട് പോകുന്നു. അപ്പം മേ ബി അതുകൊണ്ടുള്ള ഇതായിരിക്കും പെട്ടെന്ന് 120 to 60 പോകുമ്പോഴൊരു ഇതായിട്ട്. ആ കുഴപ്പമില്ല, എന്നാലും സ്റ്റിൽ അത് ഓക്കെയാണ്. പിന്നെന്താ ഉള്ളത് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ്സിനെ പറ്റി. റിഫ്രഷ് റേറ്റ്സ് ഫസ്റ്റ് എനിക്ക് വലിയ കാര്യമൊന്നും തോന്നിയില്ലായിരുന്നു. ആദ്യത്തെ ഒരു 10 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു. ഇപ്പം ഞാനൊരു 1 month യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക റിഫ്രഷ് റേറ്റ്സ് നമ്മൾ 60 90 നമുക്ക് മനസ്സിലാവും എന്താണ് ആ റിഫ്രഷ് റേറ്റ്സ് കൊണ്ട് കൂടുതൽ റിഫ്രഷ് റേറ്റ് കൊണ്ട് എന്താണ് ഉണ്ടാവുന്നതെന്ന്. അതായത് നമ്മൾ ചില സാധനങ്ങളൊക്കെ എടുത്ത് ഇപ്പം ഗെയിമുകൾ ചെയ്തിരിക്കുമ്പോഴാണെങ്കിൽ തന്നെ അവരൊരു ഫ്രെയിമിൽ നിന്ന് മറ്റൊരു ഫ്രെയിമിലേക്ക് പോകാനുള്ള ടൈം ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഇതൊക്കെ ഇത് കാൽക്കുലേറ്റ് ചെയ്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചില ആപ്പ് സ്വിച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും റിഫ്രഷ് റേറ്റ്സിൻ്റെ പ്രത്യേകത. ചില ആപ്പ് സ്വിച്ച് ചെയ്യുമ്പോൾ താഴത്തെ പോർഷനിൽ നമ്മുടെ മറ്റേ പഴയ ആപ്പിൻ്റെ അത് പഴയ പതിയെ സ്വിച്ച് ആവുമ്പോൾ കാണാൻ പറ്റും 60 Hz ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് മെയിനായിട്ട് സംഭവം. ഈ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫേസ് അൺലോക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് താടി ഷേവ് ചെയ്തായിരുന്നു. ഫേസ് ഇപ്പോൾ ഫേസ് ലോക്ക് മറ്റേ മുതലാളി ആരാന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ അത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ആ പിന്നെ പറയാം, അറിയാലോ ഇതൊരു ആൻഡ്രോയിഡ് ഡിവൈസ് ആണ്, അപ്പോൾ അതിനതിൻ്റെതായ ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ അതും ഓക്കെയാണ് ഷേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. പക്ഷേ സ്പെക്സ് വെക്കുമ്പോൾ കുഴപ്പമില്ല, സ്പെക്സ് വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ എന്താ പറയുക സ്പെക്സ് ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ഞാൻ അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും മുതലാളി ആരാണ് മുതലാളി എന്ന് ചോദിച്ചായിരുന്നു ഫോട്ടോയുടെ. നിങ്ങളായിരിക്കും മനസ്സിലായില്ലാതെ വെച്ച്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഡീസൻ്റ് ആണ്. നമുക്ക് ഒരു ഡെയിലി ഒരു 1 to 2 hours ഒക്കെ ഗെയിം കളിച്ച് അല്ലെങ്കിൽ ഒരു 3 hours ഒക്കെ ഗെയിം കളിച്ച് എന്നിട്ട് ബാക്കി നോർമൽ യൂസേജ് മാത്രമാണുള്ളതെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 day കിട്ടും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ. ഇപ്പോൾ രാവിലെ 7 മുതലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാളെ രാവിലെ 7 ഇന്ന് രാവിലെ 7 മുതൽ നാളെ രാവിലെ 7 വരെ നമുക്ക് സൂപ്പറായിട്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ നമ്മളൊരു മറ്റേ എക്സ്ട്രീം ഗെയിമറാണ്, ഒരു 5 to 6 hours കണ്ടിന്യൂസ് ഗെയിമൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു 12 hours ഒക്കെ ബാറ്ററി പ്രതീക്ഷിച്ചാൽ മതി. രാവിലെ 7 ചാർജ് ചെയ്ത് രാത്രി 7 പിന്നെയും ചാർജ് ചെയ്യേണ്ടി വരും. ആ ഞാൻ ഇന്നലെയല്ല ഒരു 2 days ബാക്ക് ഗെയിം കളിച്ചു നോക്കിയായിരുന്നു. അതേപോലെ ഒരു 7 hours കണ്ടിന്യൂസ് പ്ലസ് അതിൻ്റെ കൂടെ PUBG ഉണ്ടായിരുന്നു, ചെസ് കളിച്ചു. അതല്ലാതെ പിന്നെ ഒരു ലൈറ്റ് ഗെയിമാണ് കളിച്ചത്, അതുകൊണ്ടാണ് അത്രയും ലോങ് ടൈം കിട്ടിയത്. ഈ മറ്റേ ഓൺലൈൻ ബിൽഡിങ് കിട്ടുന്ന സൈറ്റൊക്കെ ബിൽഡിങ് ഒക്കെ കിട്ടുന്ന പോലത്തെ ചെറിയ ചെറിയ കുട്ടി കുട്ടി ഗെയിംസ് ഇല്ലേ, അതെല്ലാമാണ് കളിച്ചു നോക്കിയത്. അപ്പോൾ അങ്ങനെ വലിയ പ്രോസസ്സറൊന്നും ഓറിയൻറ്റഡ് ആയിട്ടില്ലാത്ത ഗെയിം കളിക്കുമ്പോഴേക്കും ഒരു 6 to 8 hours സ്ക്രീൻ ടൈം വെച്ചിട്ട് സ്ക്രീൻ ഓൺ ടൈം ഉണ്ട് 6 to 8 hours. അപ്പോൾ അത്രയും ടൈം വെച്ചിട്ട് എനിക്ക് ഒരു 12 hours മേളിൽ കിട്ടും.
അത് ആക്ച്വലി ബെറ്റർ അല്ല, ഫാർ ബെറ്റർ ആണ്. അതിനങ്ങനെ കുറ്റം പറയത്തൊക്കെ വരണമെന്നില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നുള്ളൂ. ബാറ്ററി സെർവർ മോഡ് എടുത്ത് കഴിഞ്ഞ് ഗെയിം കളിക്കുമ്പോഴേക്കും ഫോൺ ചെറുതായിട്ട് വാം ആവുന്നുണ്ട്. അത് ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് പറയാൻ പറ്റില്ല, ജസ്റ്റ് വാം ആവുന്നുണ്ട്. എല്ലാ ഫോൺസും വാം അപ്പ് ആവും. ഹീറ്റിംഗ് എന്ന് പറയത്തൊക്കെ വണ്ണം ഇതിൽ ഹീറ്റിംഗ് ഒന്നും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു 1 മന്തായി യൂസ് ചെയ്യുന്നു. എന്താ ഗെയിമിംഗ് വൈസ് ഈ ഫോൺ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ക്യാമറ ക്വാളിറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഈ ഫോൺ എടുത്ത് കഴിഞ്ഞ് ചെക്ക് ചെയ്ത സെക്ഷൻ എന്ന് പറയുന്നത് ക്യാമറ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോപ്പ് യു ഗൈസ് വാച്ച് ഇറ്റ്. ആക്ച്വലി ഈ ഫോൺ ഗെയിമിങ് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഗെയിം കളിക്കുന്ന ഒരാൾക്ക് വളരെ നല്ല ഒരു ഓപ്ഷനാണ്. എന്താ പറയുക, നമ്മുടെ പബ്ജി മാറിയല്ലോ, ഇപ്പോൾ BGMI ആയാലും. അപ്പം BGMI പെസ് ഇതൊക്കെ കളിക്കാനായിട്ട് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഫോൺ. ഇപ്പോൾ നമ്മൾ ആ ഗെയിം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനായിട്ട് എന്താ പറയുക, സാധാരണ ക്യൂസ് ഒക്കെ പോലെ തന്നെ കുറച്ച് ലാഗൊക്കെ ഉണ്ട്. ഇത് തന്നെ ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോഡായി വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ, ഒരു 8GB 128GB ഡിവൈസ് ഈ ഒരു റേറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാല്യൂ ഫോർ മണിയാണ്. അതേപോലെ പബ്ജി വലിയ താമസം കൊണ്ടത് പെട്ടെന്നാണ് ലോഡായിട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല, ലോഡിങ്ങാണ്. സാധാരണ എൻ്റെ പഴയ ഡിവൈസിലെന്ന് പറയുമ്പോഴേക്കും ഈ പോർഷൻ വരാതെ തന്നെ കുറച്ച് ടൈം എടുക്കും. സ്റ്റിൽ ഇത് കൊള്ളാം. സോ ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സെക്കൻഡ്, എന്തോ സാധനമുള്ളത് വന്നെ. അപ്പോ ഇതിലെ ഗെയിമിംഗ് മോഡില് ഈ മോൺസ്റ്റർ മോഡ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് വെറുതെ ആണെന്ന് തോന്നിയിട്ടുണ്ടായി. മോൺസ്റ്റർ മോഡ് വലിയ കാര്യമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. മോൺസ്റ്റർ മോഡ് ഇ സ്പോർട്ട് മോഡില് എല്ലാ കോഴ്സും നമുക്ക് മറ്റേ D&D ആക്ടിവിറ്റി ചെയ്യുന്ന പോലത്തെ ഫീച്ചറാണ്. പിന്നെ ഇതിൽ ഈഗിൾ ഐ വ്യൂ ഉണ്ട്, അതൊന്നും എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിൽ ഈ സ്പോർട്ട് മോഡും പിന്നെ ഈ ഗെയിമിംഗ് മോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉണ്ട്, അതായത് ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അത് നല്ലതായിരുന്നു. എൻ്റെ അത് കാണാനില്ല ഇപ്പോൾ. റെക്കോർഡ് സിസ്റ്റം ഓക്കെ, അങ്ങനെ ഒരു മോഡ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഗെയിം കളിക്കുകയാണെങ്കിലും ഇപ്പം ഞാനൊരു ഗെയിം കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗെയിമിംഗ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ സ്ക്രീനിൽ തന്നെ ലോഡാവുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പ്രോസസ്സർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 778 ആണ്. സ്നാപ്ഡ്രാഗൺ 778 ആക്ച്വലി ഒരു നല്ല പ്രോസസ്സറാണ്. 5G പ്രോസസ്സറാണ്. ഏത് ഗെയിമിൻ്റെ പകുതി വെച്ചിട്ടാണ് ഒന്നായത്. സൗണ്ട് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. ഞാൻ ഇതിൻ്റെ എന്തായാലും സൗണ്ട് ഒന്നും ഉറച്ചിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ പറ്റും. ഇത് കണ്ടു, ലാഗും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് 36 MS ഒക്കെയാണ്. ഇവിടെ വൈഫൈ ഉണ്ട്, അത് വേറെ ആയി. സ്റ്റിൽ ഫോണിൻ്റെ പെർഫോമൻസ് കൂടി കുഴപ്പമില്ല. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ സ്ക്രീൻ ക്വാളിറ്റി, അതായത് പിക്ചർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ ഇങ്ങനെ ലാഗ്. എൻ്റെ ഫോണാണെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഒന്നും പിക്ചറിന് കിട്ടണമെന്നില്ല. അത് കാണിക്കാനാണ് ഞാൻ ചെയ്തെടുത്തത്. നിങ്ങളോട് സംസാരിക്കാനില്ല. ലാസ്റ്റ് വീഡിയോ, ലാസ്റ്റ് ഞാനിട്ട വീഡിയോയിൽ ഒരു ഒരു ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗെയിമിംഗ് മോഡ്സിൽ കോൾസ് വന്നു കഴിഞ്ഞാൽ അത് ഫുൾ സ്ക്രീൻ തന്നെ വരുന്നത്, അത് ചെറിയ സ്ക്രീനിൽ വരുന്നില്ല. അതായത് മറ്റേ ചെറിയ നോട്ടിഫിക്കേഷൻ പോലത്തെ ഇത് വരുന്നില്ല. പക്ഷേ അത് ഞാൻ ആക്ച്വലി അത് ചെക്ക് ചെയ്യാനായിട്ട് കുറെ തവണ ഗെയിം കളിച്ചു നോക്കി. പക്ഷേ നമ്മളെ വരവിളിക്കല്ലാത്തോണ്ട് അത് വരവിടെ ആയില്ല. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു 2 ഫോണും ഒരു സിമ്മോണും ഉള്ളത്, ഇപ്പം വിളിക്കാൻ നോക്കിയിട്ട് അതിൻ്റെ കാര്യം നടപടിയായില്ല. സോ അത് നിങ്ങൾക്കൊരു ഇഷ്യൂ ആയിട്ടാണ് തോന്നുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഗെയിം കളിക്കുന്നതിന് മുന്നേ ആ D&D ഓപ്ഷൻ ഉണക്കിയിടുക. പിന്നെ കോൾസും മെസ്സേജും ഒന്നും വന്ന് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യില്ല. ഫോണിൻ്റെ എല്ലാ ഫോണിലും ഉണ്ട്. നമ്മുടെ ഈ മെയിലിലെ നോട്ടിഫിക്കേഷൻ ബാറിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും D&D എന്ന് പറഞ്ഞു. മറ്റേ ഒരു മൈനസ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ ആയിരിക്കും ഉണ്ടാവുക.
അതേപോലത്തെ ഒരു സിമ്പിള്. അപ്പോ അത് ഓണാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കോൾസ് മെസ്സേജസ് ഒക്കെ വന്ന് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല. അത് വളരെ നല്ലൊരു ഓപ്ഷൻ ആണ്. അത് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഓണാക്കിയിരുന്ന എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഈ 55 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വീതം തരാമായിരുന്നു. പിന്നെ കമ്പനികൾ ഇപ്പോ ചാർജർ വിൽക്കുന്നത് തന്നെ വലിയ കാര്യം. അതിന്റെ ഉള്ളിൽ 55 വാൾട്ട് വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിക്കുന്നത് അത് അത് വളരെ വൃത്തിയായിട്ട് എനിക്കറിയാമെന്നാലും സ്റ്റിൽ ചെറിയൊരു ഡിസപ്പോയിന്റ്മെന്റ്. 55 വാൾട്ടിന്റെ ചാർജർ ഇടാത്തോണ്ട് പിന്നെ ഒരു പ്രോ ചോദിച്ചു നമ്മളെ ഈ M52, അതായത് സാംസങ് M52 5G, പിന്നെ Realme 9 Pro, പിന്നെ ഒരു ഫോൺ കൂടി ഉണ്ടായിരുന്നല്ലോ Note 2 CE. അപ്പൊ ഈ മൂന്ന് ഫോണില് ഏത് ഫോണാണ് നല്ലതെന്ന് ചോദിച്ചത്? ആക്ച്വലി ഈ മൂന്ന് ഫോൺ ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യുന്നു. കാരണം ഈ M52 5G എന്ന് പറയുന്ന ഫോൺ, ആ ഡിവൈസ് 25,000 രൂപയ്ക്കാണ് മാർക്കറ്റിൽ അവൈലബിൾ. അതിന്റെ സെയിം സ്പെക്കും എല്ലാം ഉള്ള ഒരു ഡിവൈസ് ആണ് ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഫോൺ. ഈ ഫോണും Snapdragon 778 chipset ആണ് വരുന്നത്. അപ്പോ ഈ ഫോണിന് ജസ്റ്റ് ഒരു 22,000 ആണ് ആയിരിക്കുക കോസ്റ്റ് ആയത്. അതായത് ആമസോണിൽ എല്ലാ ഡിസ്കൗണ്ടും പിന്നെ അതിന്റെ ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് 22,000 ആണ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ, അപ്പോ 25,000 കൊടുത്ത് അതെടുക്കുന്നതിനേക്കാളും നല്ലത് 22,000 കൊടുത്ത് ഇത് എടുക്കുന്നതായിരിക്കും. പിന്നെ സാംസങ്ങില് പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ സാംസങ്ങിന്റെ അകത്ത് ബോക്സിൽ ചാർജർ വരുന്നില്ല. പിന്നെ സാംസങ്ങിന്റെ 25 വാട്ട്സിന്റെ ചാർജർ ആണ് വരുന്നത്. 25 വാട്ട്സിന്റെ ചാർജർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ചാർജ് ചെയ്യാൻ ഒരു 1.5 അവർ എങ്ങനെ പോയാലും എടുക്കും. അപ്പോൾ ഇതില് 1 hour 1% to 100 എത്തുന്ന തന്നെ ഇതിൽ 1 hour എടുക്കുള്ളൂ മാക്സിമം. അതാണ് മാക്സിമം ടൈം 1 hour ചാർജിങ് ടൈം. മറ്റേതിൽ ഏറ്റവും മിനിമം, അതായത് ഒരു 30% നിങ്ങൾ ചാർജ് ചെയ്ത് തുടങ്ങിയാലാണ് ഒരു 100 എത്താനായിട്ട് 1.5 hour എടുക്കുക. അപ്പോൾ അതൊരു നെഗറ്റീവ് പാർട്ടാണ്. പിന്നെ ഈ പിന്നെ ആ ഒരു ബ്രോ സജസ്റ്റ് ചെയ്ത മൂന്ന് ഫോൺ ഒരേ റേഞ്ചിലുള്ളതല്ല. മീൻസ് പ്രൈസ് മാത്രമേ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരേ റേഞ്ച്. അതിലെ Realme 9 Pro ആണെങ്കിൽ നമ്മുടെ Snapdragon തന്നെ 695 chipset ആണ് വരുന്നത്. അതൊരു പുതിയ chipset ആണെന്നേ ഉള്ളൂ. പക്ഷെ കമ്പയറിങ് ടു 778 ആ chipset ഭയങ്കര താഴെ പെർഫോമൻസ് ചെയ്യുന്ന ഒരു chipset ആണ്. നമ്മുടെ 778G chipset എന്ന് പറയുന്നത് കിട്ടിലും chipset ആണ്. അത് എന്താ പറയാ, ഒരു മിഡ് റേഞ്ച് ഫോണിൽ വെക്കാൻ പറ്റിയൊരു സൂപ്പർ ഹിറ്റ് chipset ആണ്. നമ്മുടെ iQOO തന്നെ C6 Pro വരുന്നുണ്ട്. അപ്പോ അതിൽ ഈ chipset ആണ് വരുന്നത്, 778. അത് ആക്ച്വലി ഒരു സാംസങ്ങിന്റെ ഡിവൈസ് ഉണ്ടായാലും ഞാൻ പറഞ്ഞല്ലോ. അപ്പോ അത് അങ്ങനെയാണ്. സാംസങ്ങിന്റെ ഡിവൈസ് ഒരു ഇപ്പോൾ 1% to 100 ആവാന്നെ ചിലപ്പോ ഒരു 2 hours അടുത്തെടുത്തിരിക്കാം. മീൻസ് കാരണം ഇപ്പൊ എന്റെ ഈ ഡിവൈസിൽ തന്നെ 44 വാട്ട്സിന്റെ ചാർജർ വെച്ചിട്ട് 5000 mAh ബാറ്ററി ഫില്ലാവാനായിട്ട് ഓൾമോസ്റ്റ് 1 hour എടുത്തു. അപ്പോ കമ്പയറിങ് 25 വാട്ട്സിന്റെ ചാർജർ വെച്ചിട്ട് ഒരു 5000 mAh ബാറ്ററി ചാർജ് ആവാനായിട്ട് എത്ര ടൈം എടുക്കും നിങ്ങൾക്ക് തന്നെ ഒന്ന് ഗസ് ചെയ്യാം. പിന്നെ ഏത് ഡിവൈസ് ആണെങ്കിലും എന്താ പറയാ, ചിപ്സെറ്റ് വർക്ക് ചെയ്യുന്നത് സെയിം തന്നെയാണ്. അതായത് ചിപ്സെറ്റിന്റെ പെർഫോമൻസ് എല്ലാ ഡിവൈസിലും സെയിം തന്നെയായിരിക്കും. അതിപ്പോ ഒരു ഡിവൈസ് മാറി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പൊ കൂടിയ ഫോണിന്റെ, അതായത് ഇപ്പൊ സാംസങ്ങിന്റെ ഡിവൈസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര അടിപൊളിയായിട്ട് കൃത്യമായിട്ട് പെർഫോം ചെയ്യാന്നൊന്നും ഓർമ്മയില്ല. പിന്നെ ഈ ഫോണിലെ കുറെ ആവശ്യമില്ലാത്ത മോഡൊക്കെ, അതൊക്കെ എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇതിൽ മോൺസ്റ്റർ മോഡ് ഉണ്ട്, പിന്നെ ഈ ഗെയിം കളിക്കുമ്പോഴേക്ക് ഈഗിളൈ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അതൊന്നും ശരിക്കും ആക്ച്വലി ആവശ്യമില്ല. പിന്നെ ഇതിൽ ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം അതിപ്പോ എല്ലാ ഫോണിലും വരുന്നുണ്ടെന്ന് ഡിജിറ്റൽ വെൽബീയിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോ അതിന്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ആപ്പിനും ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം, ഇത്ര ടൈമിലേക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും വരുന്നുണ്ട്, അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ആക്ച്വലി ഒരു നല്ല ഫീച്ചറാണ്, നല്ലൊരു ഫീച്ചറാണ്. അത് എല്ലാവരും യൂസ് ചെയ്യുവാണെങ്കിൽ ഫുള്ളായിരിക്കും. പിന്നെന്താ പറയാ, പിന്നെ ഈ ചിപ്സെറ്റ് മറ്റേ നമ്മുടെ Note 2 CE വരുന്നത് C5G, അതെ Note CE 2 5G ആണോ, ഓക്കെ Note CE 2 5G വരുന്നത് മീഡിയ ടെക് Dimensity 900 പ്രോസസ്സറാണ്. ആക്ച്വലി Dimensity 900 ഒരു നല്ല പ്രോസസ്സറാണ്, ഗെയിമിംഗ് പെർപ്പസും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ ബാറ്ററിയുടെ കാര്യത്തിൽ എന്താ പറയാ, Snapdragon 778 തന്നെയാണ് പിന്നെ മുമ്പിലേക്ക്. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ സാംസങ്ങും റിയൽമിയും 1+ കൂടി നോക്കുന്ന ടൈമിൽ ഒരു ബെറ്റർ ചിപ്സെറ്റും ഒരു ബെറ്റർ പെർഫോമൻസും തരുന്നത് നമ്മുടെ സാംസങ് ഡിവൈസ് തന്നെയായിരിക്കും. ഇത് മൂന്നും കൂടി കമ്പയർ ചെയ്യുമ്പോൾ
അല്ല വേറെയും ഈ സെഗ്മെന്റിൽ തന്നെ വേറെയും ഫോൺസ് ഇപ്പോൾ ചൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 778 തന്നെ നിറയെ മോഡൽസ് ബ്രോയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ പുതിയ മറ്റേ C6 Pro വരാൻ പോകുന്നുണ്ട് iQOO-ന്റെ. അപ്പോൾ C6 Pro ആക്ച്വലി 778 വെച്ചിട്ടാണ് ഇത് തന്നെ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതിൽ ഒരു എന്താ പറയുക, ഒരു 25,000 താഴെയാണ് അത് റേഞ്ചിലെങ്കിൽ ബ്രോ വേറെ ഒന്നും നോക്കാതെ അത് തന്നെ കൺമുട്ടി എടുക്കാവുന്നതാണ്. കാരണം അതിൻ്റെ ഡിസൈൻ വൈസും ബാക്കിയെല്ലാം അടിപൊളിയാണ്. പിന്നെന്താ, പിന്നെ പിന്നെന്താ പറയുന്നത്, പിന്നെ ഈ ചിപ്സെറ്റ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഈ മൂന്ന് ഡിവൈസും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അതിൻ്റെ ഒരു സ്പെക് വൈസ് മാത്രമാണ് കമ്പാരിസൺ പറഞ്ഞത്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ സ്നാപ്ഡ്രാഗണിൻ്റെ ഒരു പ്രോസസ്സർ, ഈ 695 പ്രോസസ്സർ വെച്ചേക്കുന്ന ബാക്കിയുള്ള കുറേ ഡിവൈസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ വിവോയുടെ ആണെങ്കിൽ T1, iQOO-ന്റെ C6, പിന്നെ ഷോമിയുടെ നോട്ടിലാണ് ഏതോ നോട്ടിൻ്റെ ഏതോ ഒരു സീരീസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നമുക്കൊരു 16,000 താഴെയാണ്. പക്ഷേ ഈ റിയൽമിയുടെ ഡിവൈസ് വന്നേക്കുന്ന 17,000 മേളിലാണ്. അപ്പോൾ അത് ആക്ച്വലി ഒരു ലിറ്റിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അത്രയും പ്രൈസ് കൊടുത്തൊരു 695 ഡിവൈസ് വാങ്ങേണ്ട കാര്യമില്ല ബ്രോ. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ വാങ്ങാൻ ഇപ്പുണ്ടെങ്കിൽ ഇത്രയും 17,000 കൊടുത്തിട്ട് 695 ഡിവൈസ്, സ്നാപ്ഡ്രാഗൺ 695 ഡിവൈസ് വാങ്ങാൻ ഞാൻ പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് പിന്നെ ഫോൺ എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. നമുക്ക് അത് അതിലങ്ങനെ ഓവറായിട്ട് നമുക്കൊന്നും പറയുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏത് ഫോണാണെങ്കിലും വാങ്ങാം, ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും നൽകാതെ. ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകാൻ പറ്റും. ടെക്നോളജി പരമായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഡൗൺ ബിലോ. അപ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മറ്റു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയാവുന്നവരെ തിരക്കിയിട്ട് ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.